യാത്രക്കാർക്ക് അപകടക്കിണിയൊരുക്കി റോഡിൽ കുഴികൾ. യാത്രക്കാർക്ക് അപകടക്കിണിയൊരുക്കി റോഡിൽ കുഴികൾ. നഗരസഭ വാർഡ് 30-31 മധ്യയുള്ള ആറാട്ട് റോഡിലാണ് അപകട കുഴികൾ മറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് കീഴിൽ ഈ റോഡ് 2020-21 പുനരുദ്ധാരണം നടത്തിയിരുന്നു. എന്നാൽ വർഷക്കാലമായതോടെ ഇവിടെ വലിയ കുഴികൾ രൂപം കൊണ്ട് സഞ്ചാരയോഗ്യമല്ലാതായി. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ കുഴികൾ കാണാൻ പറ്റാതെ സൈക്കിൾ യാത്രികരും മറ്റ് ഇരുചക്ര യാത്രക്കാരും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ള കാൽനടക്കാരും സ്ഥിരമായി ഈ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവായിരിക്കുന്നു. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്നതും തിരക്കേറിയതുമാണ് ആറാട്ട് റോഡ്. സമീപത്തെ മേത്തല കുന്നംകുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് നിരവധി പേരാണ് ഈ റോഡിലൂടെ പോകുന്നത്. റോഡിലെ വെള്ളക്കെട്ട് മൂലം പരിസരത്ത് താമസിക്കുന്നവർക്ക് റോഡിലേക്ക് ഇറങ്ങുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. എല്ലാ ദിവസവും ഇവിടെ എല്ലാവരും വീഴുന്നു. ഒരേ ദിവസവും രാത്രിയും പകലൊക്കെ വീഴുന്നു. ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും പൊക്കിയെടുത്തുകൊണ്ട് നോക്കും. ഇതൊക്കെ അതനുസരിച്ച് രാത്രി വീണ വീണ് കിടന്ന് അവിടെ കിടക്കും. എഴുതി നമ്മുടെ വീട്ടിലൊക്കെ വന്നത് ചോരയും ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മ അവിടുന്ന് കഴിയും. തെളിവാണെങ്കിൽ തെളിവ് ഇഷ്ടമാതിരി ഇവിടെ ശാസ്ത്രീയമായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പൊക്കി കാണാൻ കൊടുക്കണം. ഇവിടുത്തെ വെള്ളക്കെട്ട് പോകൂല. രണ്ട് സൈഡും മതിൽ കെട്ടിയിട്ട് ഉള്ളിലേക്ക് പോകാനുള്ളതില്ല. വെള്ളം ഇങ്ങനെ നിൽക്കണേ എല്ലാവരും മതിൽ കെട്ടിയ പിന്നെ വെള്ളം കെട്ടണം. അപ്പൊ ഈ കാണാൻ നിർബന്ധമായിട്ട് യാത്ര ആൾക്കാർ ഇതിലെ നിർത്തി കഴിഞ്ഞു അപ്പുറത്ത് കൂടെ പോകണത് കൂടുതൽ ആൾക്കാർ. മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്നെടുത്ത് പണിത റോഡാണ്. നന്നായിട്ട് പണിതിരുന്നത്. പക്ഷെ ഇവിടെ വെള്ളക്കെട്ട് വന്നതുകൊണ്ട് ഇതുപോലെ കുഴികൾ ഉണ്ടായതാണ്. അത് ഇതുവരെയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവിടെ ഉണ്ടാകേണ്ട കാണ അപ്പുറത്തേക്ക് മാറ്റി. അതുകൊണ്ടാണ് ഇവിടെ വെള്ളക്കെട്ട് വന്ന് നിൽക്കുന്നത്. പിന്നെ ഇതേപോലെ ഒരു 6 സ്കൂളിലേക്കുള്ള കുട്ടികളും അതേപോലെയുള്ള മാള ആ ഭാഗത്തുള്ള എറിയാട് ഭാഗത്തേക്കുള്ള സ്കൂൾ ബസ്സുകളും പിന്നെ ഹെൽത്ത് സെൻറ്റർ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കുള്ള രോഗികളായിട്ട് പോകുന്നവരാണ് വീണത്. പിന്നെ ഉയർമ്മ പോയിട്ട് അതേപോലെ അഴുകിക്കോടുന്ന് ബൈപ്പാസിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പം ഇപ്പോൾ ഉള്ള റോഡ് ഇതാണ്. കോട്ടപ്പുറം ചന്തയിലേക്ക് പോകുന്ന വ്യാപാരികളും തൊഴിലാളികളും ഇതുവഴിയാണ് പോകുന്നത്. ഇത് രാത്രിയാകുമ്പോഴാണ് ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. സൗണ്ട് ഉണ്ടാവാതെ നമ്മൾ കരച്ചിലും വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾ വന്ന് പൊക്കി വണ്ടി കയറ്റി വന്നു. പകൽ വീണ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. പകൽ വീണ് ഞങ്ങൾ ഇവിടെ നോക്കിക്കുമ്പോഴേക്കുള്ളതാണ് ഞങ്ങൾ. ക്യാമറയിൽ കാണുന്നത് ഞങ്ങളിങ്ങനെ ഇതിലിടാറുണ്ട്. രണ്ടുമൂന്ന് സ്കൂളിലേക്ക് പോകണം. ബിസിനസ് സ്കൂളിലേക്ക് പോകണത് കോട്ടപ്പുറം സ്കൂളിലേക്ക് പോകണതൊക്കെ ഇതിലെ തന്നെയാണ്. പക്ഷേ കുട്ടികൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചോറും പോവും എല്ലാം പോവും. പിന്നെ അവർ തിരിച്ച് വീട്ടിലേക്കാണ് പോകുന്നത്. അത്രയും ബുദ്ധിമുട്ടാണ് ഈ റോഡ്. ഇത്രയും പ്രശ്നങ്ങളാണ് ഈ റോഡിൽ. ചെറിയൊരു മഴ പെയ്താൽ പോലും മുട്ടിനൊപ്പം വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം ഒഴിവാക്കുന്നതിന് കാന പണിയുന്നത് ഉൾപ്പെടെ റോഡ് സഞ്ചാരയോഗ്യമാക്കുവാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചോറ് എന്ന് വേണ്ട എല്ലാ സാധനവും. പിന്നെ അത് മാത്രമല്ല ഇങ്ങനെ 30 നമ്പർ വാർഡിലുള്ളതാണ് ഞാൻ. ഞാൻ വാർഡ് കൗൺസിലോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ കാണാൻ വേണം, ഇവിടെ വെള്ളക്കെട്ടാണ്. ഈ റോഡ് പണിയേക്കാൾ മുമ്പ് ഞാൻ ഇവരെ ധരിപ്പിച്ചിരുന്നു. വാർഡറുടെ പേര് ശീലപ്പണിക്കർ. ശീലപ്പണിക്കരാണ് ഇവിടുത്തെ ഞങ്ങളുടെ 30-31 ഈ രണ്ട് വാർഡുകളിലെ നടുക്കുള്ള റോഡായതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ബുദ്ധിമുട്ട്. അല്ല 31 മെമ്പർ വന്നിരുന്ന് പുള്ളി ഇവിടെ വന്ന് എല്ലാ അളവുകളൊക്കെ എടുത്ത് എന്തൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. 30 വാർഡില ഒരാളും കൂടി തിരിഞ്ഞു നോക്കിയിട്ടില്ല മെമ്പർ. മീൻവണ്ടി മീയാന്ന് രാത്രി മീൻവണ്ടി ഉപരോധം
അതിന് വെള്ളം ഇങ്ങനെ കൈ കിടക്കുന്നുണ്ട്. ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം. എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ. പവർ പ്ലസ്, കാവിൽ കടവ്, കൊടുങ്ങല്ലൂർ.